നമസ്കാരം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഫോക്കസ് ടൈം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ തീരുമാനം. ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിലാണ് നവംബർ മാസത്തിൽ സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ഇന്റർനെറ്റ് സൗകര്യവും ഡിജിറ്റൽ പഠന സൗകര്യവും ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ അവ അതിവേഗം ലഭ്യമാക്കുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവം കാരിക്കടവ് മേഖലകളിലെ ഗോത്രവിഭാഗത്തിന് വേണ്ടി ഒരുക്കിയ ഇ ബ്രിഡ്ജ് സൗജന്യ വൈഫൈ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച കേസിൽ രണ്ടാമനും പിടിയിൽ. പാലക്കാട് ജില്ല മംഗലം ഡാം പാണ്ടാങ്കോട് സ്വദേശി ജിവൻ വർഗീസ് ആണ് പിടിയിലായത്. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ തീരുമാനം. ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിലാണ് നവംബർ മാസത്തിൽ സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. 10-12 പ്രൈമറി ക്ലാസുകൾ തുറക്കാനാണ് ഇപ്പോൾ ആലോചന. 1.5 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ പോകുന്നത്. അതേസമയം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകാറായില്ല എന്നാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനം. ബാറുകളും തിയേറ്ററുകളും ഉടൻ തുറക്കില്ല. സംസ്ഥാനത്തെ ഇന്റർനെറ്റ് സൗകര്യവും ഡിജിറ്റൽ പഠന സൗകര്യവും ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ അവ അതിവേഗം ലഭ്യമാക്കുകയാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവം കാരിക്കടവ് മേഖലകളിലെ ഗോത്രവിഭാഗത്തിന് വേണ്ടി ഒരുക്കിയ ഇ ബ്രിഡ്ജ് സൗജന്യ വൈഫൈ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്താംപൂവം സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മുഖ്യാതിഥിയായി. മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി VH ഹബീബ് പദ്ധതി വിശദീകരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വാർഡംഗം ചിത്ര സുരാജ്, ഊരുമൂപ്പൻ ഭാസ്കരൻ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച കേസിൽ രണ്ടാമനും പിടിയിൽ. പാലക്കാട് ജില്ലാ മംഗലം ഡാം പാണ്ടാങ്കോട് സ്വദേശി ജിവൻ വർഗീസ് ആണ് പിടിയിലായത്. 2 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ ഫോണിലേക്ക് ജിവന്റെ സുഹൃത്തായ വയനാട് കേണിച്ചിറ സ്വദേശി രജീഷിന്റെ ഫോണിൽ നിന്നും മിസ്ഡ് കോൾ വന്നതാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. മൊബൈൽ ഫോണിൽ വന്ന മിസ്ഡ് കോളിൽ തിരിച്ചു വിളിച്ചതുവഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് പീഡനത്തിനിരയാക്കിയ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാമനെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP R സന്തോഷം സംഘവും പിടികൂടി. പാലക്കാട് ജില്ലാ മംഗലം ഡാം പാണ്ടാങ്കോട് സ്വദേശി ജീവൻ വർഗീസിനെയാണ് പോലീസ് പിടികൂടിയത്. 2 വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയുടെ ഫോണിലേക്ക് ജീവിന്റെ സുഹൃത്തായ വയനാട് കേണിച്ചിറ സ്വദേശി രജീഷിന്റെ ഫോണിൽ നിന്നും മിസ്ഡ് കോൾ വന്നതാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. പെൺകുട്ടി മിസ്ഡ് കോൾ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചതോടെ രജീഷ് പരിചയപ്പെടുകയും തുടർന്ന് പെൺകുട്ടിയെ തുടരെ തുടരെ വിളിച്ച് പരിചയം വളർത്തിയെടുക്കുകയുമായിരുന്നു. കിച്ചുവെന്നാണ് പേരെന്നും വീട് വയനാട് ആണെന്നുമാണ് ഇയാൾ പെൺകുട്ടിയെ ധരിപ്പിച്ചിരുന്നത്. കൂടെ ജോലി ചെയ്യുന്ന ജീവനും പെൺകുട്ടിയുടെ നമ്പർ കൈക്കലാക്കി ഫോണിലൂടെ സൗഹൃദം ദൃഢമാക്കി. കഴിഞ്ഞ മാസം പെൺകുട്ടിയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ചാലക്കുടിയിലെത്തിയ ഇരുവരും പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കൊരട്ടിയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വിളിച്ചു വരുത്തുകയും നഗരമധ്യേ പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഓട്ടോറിക്ഷയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിവരമറിഞ്ഞതോടെ പോലീസിൽ പരാതിപ്പെടുകയും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ വയനാട് സ്വദേശിയെ 2 ദിവസത്തിനുള്ളിൽ പിടികൂടുകയും ചെയ്തു. എന്നാൽ ജീവനെ പിടികൂടാനായിരുന്നില്ല. ഇതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജീവൻ പിടിയിലായത്. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, DYSPയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ SIമാരായ ജോഷി, ജിനുമൻ തച്ചേജ്, ASIമാരായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പോലോസ്, VU സിൽജോ, AU റജി, ബിനു MJ എന്നിവരടങ്ങിയ സംഘത്തിന്റെ ആഴ്ചകളോളമുള്ള അന്വേഷണ ഫലമായാണ് ജീവനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറിയെങ്കിലും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ ജീവൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. രജീഷ് പിടിയിലായതറിഞ്ഞ താൻ തന്ത്രപൂർവ്വം നാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോയെന്നും അവിടെ താമസിക്കുകയും പോലീസ് വീട്ടിലന്വേഷിച്ച് വരാതിരുന്നതിനെ തുടർന്ന് വീട്ടിലെത്തുകയുമായിരുന്നുവെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. എന്നാൽ ജിവിന്റെ വീടും വീട്ടുകാരെയും രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അന്വേഷണ സംഘാംഗങ്ങൾ ഇയാൾ വീട്ടിലെത്തിയതായി മനസ്സിലാക്കി തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് 19,325 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 27,266 പേർക്ക് രോഗമുക്തിയായി. 15.96% ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
141,070 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. എറണാകുളം 2,626, തൃശൂർ 2,329, കോഴിക്കോട് 2,188, തിരുവനന്തപുരം 2,050, പാലക്കാട് 1,775, മലപ്പുറം 1,596, കൊല്ലം 1,342, കണ്ണൂർ 1,119, കോട്ടയം 1,013, ആലപ്പുഴ 933, പത്തനംതിട്ട 831, ഇടുക്കി 708, വയനാട് 452, കാസർഗോഡ് 363 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 121,070 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 528,083 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 18,114 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,038 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 77 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 27,266 പേർ രോഗമുക്തി നേടി. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.